അല്ല, അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇ ഡി വെറുതെ അന്വേഷിക്കുന്നതല്ലല്ലോ. സഹകരണ മേഖലയിലേക്കുള്ള സഹകാരികൾ തന്നെയാണല്ലോ പുറത്തു കൊണ്ടുവന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലല്ലോ. ഇപ്പൊ കരുവന്നൂരായാലും കണ്ടലയിലായാലും അവിടുത്തെ നിക്ഷേപകർ തന്നെയാണ്, പാവപ്പെട്ട നിക്ഷേപർ തന്നെയാണ് ഈ അഴിമതിയെല്ലാം പുറത്തു കൊണ്ടുവന്നത്. അവരുടെ ശ്രമഫലമായിട്ടാണ് ഇതെല്ലാം നടന്നത്. ഞങ്ങളിതിൽ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സഹകാരികൾ മുന്നോട്ട് വന്നിട്ടുള്ള നിയമ നടപടികൾക്ക് സഹായകരമായ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേതമെന്ന് പറഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ ബാസുർ അങ്ങനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് നിങ്ങൾക്ക്? ഏ, അതെ, എന്തിനാണ് പുറത്താക്കിയത് ബാസുർ അങ്ങനെ? എന്തുകൊണ്ട് ഇത്രയും ദിവസം പുറത്താക്കിയില്ല? ബാസുർ അങ്കൻ നൽകിയ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ബാസുർ അങ്കൻ ഏജൻസികൾക്ക് നൽകിയ മൊഴിയിൽ വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബാസുർ അങ്കനെതിരെ നടപടിയെടുത്തത്. ഈ കണ്ടല സർവീസ് ആരണ സംഘം തട്ടിപ്പ് ഉയർന്നു വന്നിട്ട് മാസങ്ങൾ എത്രയായി? ഞങ്ങളവിടെ അദാലത്ത് നടത്തിയിട്ട് തന്നെ 6 മാസമായി, പ്രക്ഷോഭം ആരംഭിച്ചിട്ട് 1 കൊല്ലത്തോളമായി. എന്തുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും ബാസുർ അങ്കനെ സംരക്ഷിച്ചത്? ഇപ്പോൾ ബാസുർ അങ്കനെതിരെ എന്താണ് നടപടിയെടുത്തത്? അത് ഉന്നത നേതാക്കളിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിസഭയിലെ ഒരു അംഗത്തിലേക്കും പാർട്ടിയുടെ ഒരു ഉന്നത നേതാവിലേക്കും സഹകരണ തട്ടിപ്പിലെ പണം പോയി എന്നുള്ള ഭയമാണ്, അത് വസ്തുത പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ ബാസുർ അങ്കനെതിരെ നടപടിയെടുത്തത്. അത് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇത്രയും കാലം ബാസുർ അങ്കനെ വെള്ളപൂശിയവർ എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു നടപടിയുമായിട്ട് തിരിഞ്ഞിരിക്കുന്നത്?